ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് ദീപ്തി മാഡത്തിന്റെ വീടാണെന്ന്. ഇങ്ങനെ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തുവായി കേൾക്കുന്നത്? അമ്മ, നീയൊക്കെ വീണ്ടും തുടങ്ങിയില്ലേ? ഞാനറിയാതെ ഇതിനകത്ത് ഇത്രയും കള്ളത്തരം കാണിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ തന്നെ നടത്തുന്നെ, പക്ഷെ ഇതയച്ചത് മീരാന്നാ തോന്നുന്ന. എന്റെ അച്ഛന്റെ ഷർട്ട് അത്. ഇപ്പൊ പാഴ്സൽ അയക്കുന്നതേ എന്റെ വീട്ടിൽ നിന്നാ. മീരം ഒരു പാർട്ട്ണറാ. നിങ്ങളെ അവളെ ചെന്ന് പോക്ക്. ഇപ്പൊ സത്യം പറഞ്ഞല്ലോ. അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ, തെറ്റ് പറ്റിപ്പോയി. ജീവിക്കാൻ മറ്റു വഴിയില്ലാതായപ്പോ. ജീവിക്കാൻ വഴി തേടേണ്ടത് മറ്റുള്ളവരെ പറ്റിച്ചിട്ടല്ല. ഞാൻ ദീപ്തി മാഡത്തിനെ ഒന്ന് വിളിക്കട്ടെ, ഇവരെ കസ്റ്റഡിയിൽ എടുത്തേ പറ്റൂ. അയ്യോ അയ്യോ സാറെ, വിളിക്കല്ലേ സാറേ? ദീപ്തി എന്നെ കൊണ്ടുപോയിക്കൊള്ളാനേ പറയൂ. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക്. അതെ, ദീപ്തി മോൾക്ക് ഇതൊന്നും അറിയത്തില്ല, ഞങ്ങൾക്കും ഇതൊന്നും അറിയത്തില്ല. ഇതിപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെയും കൊണ്ട് പോയാ ഈ കണ്ട ആളുകളെല്ലാം അറിയും. അതിന് നാണക്കേട് ദീപ്തിക്കും കൂടെയാ. അതെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാശ് ഞങ്ങൾ തരാം. കേസിൽ നിന്ന് ദേവി ഇത് ഇവളെ ഒഴിവാക്കണം. അത് പറയേണ്ടത് ഇദ്ദേഹമാണ്. ദീപ്തി മാഡത്തിന്റെ ബന്ധു ആയതുകൊണ്ട് ഞാൻ പരാതി പിൻവലിക്കാം. എനിക്ക് 2000 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ കാശ് കിട്ടിയാ മതി. ആ കാശ് ഞാൻ തരാം, ഞാൻ എടുത്തു തരാം. ഇത് ഇവിടെ കൊണ്ട് തീരുമോ? ഇനിയും വരില്ലേ പരാതിക്കാര്? കുറെ പേരെ ഇങ്ങനെ പറ്റിച്ചു കാണില്ലേ? ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് അയച്ചതാ, അതിപ്പോ ഇങ്ങനെ ആയിപ്പോയി. ഇന്നത്തോടെ നിന്റെ കമ്പനി പൂട്ടിയാക്കണം. രണ്ടായിരമുണ്ട്, ഞങ്ങള് പോവാ. തൽക്കാലം ഇവള് രക്ഷപ്പെട്ടു, ഇനിയും ഈ ഏർപ്പാട് തുടർന്നാൽ പൊക്കിക്കൊണ്ട് പോവും ഞാൻ. പോവാ സാറേ. െ 2000 രൂപ ഞാൻ വാങ്ങിത്തരാ. ചതിച്ചതാ മീരമ്മ. ഇത്രയൊക്കെ ആയിട്ട് നീയൊന്നും പഠിച്ചിട്ടില്ലല്ലടി. എന്തിനാടി നീയൊക്കെ ഞങ്ങളെങ്ങനെയിട്ട് ദ്രോഹിക്കുന്നത്? ഈ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കുന്നെ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇതിലൊരു ബലിയാട് മാത്രമാ. അവരുടെ മുന്നിൽ വെച്ച് ഞാൻ സത്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. വലിയാടല്ല, ചെമ്മരിയാട്. ആ അതെ, എന്നെ മുന്നിൽ നിർത്തി എല്ലാവരും കൂടി തുടങ്ങിയതത്. സുരേഷേട്ടനും സ്മൃതിയും മീരയും ഒക്കെ ഉണ്ട് ഇതില്. പിന്നെ പ്രധാനമായിട്ടുള്ളത് വീണേ ശ്രുതിയോ. അവരാ ഇങ്ങനെ ഒരു ആശയം എടുത്ത് ഇട്ടത് തന്നെ. സത്യമാണോ നീ പറയുന്നേ? ആ അതെ, വിവാഹം നടത്താനുള്ള കാശിന് വേണ്ടി. ഏതൊക്കെ കമ്പ്യൂട്ടറിനെ കുറിച്ച് ABCD അറിഞ്ഞുകൂടാത്ത ഞാൻ ഇതൊക്കെ എങ്ങനെ നടത്താനാ? എനിക്ക് എന്തോ ഓൺലൈൻ അറിയാം. അത് ശരിയാടോ, ഇതൊക്കെ നടത്തണമെങ്കിൽ നല്ല ബുദ്ധി വേണം, IT ഫീൽഡിനെ കുറിച്ച് നല്ല അറിവും വേണം. ഇത് കള്ളത്തരത്തിലല്ലേ നടത്തിയത്? എല്ലാവരും കുറ്റം ചെയ്തു, എന്നിട്ട് എനിക്ക് മാത്രം ശിക്ഷ. ഒരു 5 പൈസ എനിക്ക് ഇതിന്ന് കിട്ടിയിട്ടില്ല, ഒക്കെ ആ പിള്ളേരെ എടുത്ത. ശിക്ഷ നിനക്ക് മാത്രമല്ലടി, ഈ കള്ളത്തരം കാണിച്ച് എല്ലാവർക്കും ഉണ്ട്.
ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. നാണം കെടുത്താനായിട്ട് മാറങ്ങോ. ഇന്നത്തോടെ ആ പിള്ളേര് പഠിക്ക് പുറത്താവും. കഴുത്തിന് പിടിച്ച് പുറത്തു കള്ളം പത്മ. ഞാൻ ആഗ്രഹിച്ച നടക്കാൻ പോവാ. ആ പിള്ളേര് ഇന്ന് വെളിയിലാകും. സമർത്ഥനായൊരു പോലീസ് ഉദ്യോഗസ്ഥൻ യദുകൃഷ്ണന്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ അതൊരു കൊലപാതകമാണെന്ന് തെളിയും. അന്വേഷണം ഒടുക്കം എന്നിലേക്കെത്തും. കൊലയാളി ഞാനാണെന്ന് തെളിയും. പിടിക്കപ്പെടും ഞാൻ. ഐ ജിക്ക് പരാതി നൽകുന്നതിൽ നിന്ന് രാധികയെ പിന്തിരിപ്പിച്ചേ പറ്റൂ. പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങാൻ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തു അല്ലേ? ഞാൻ അറിഞ്ഞു, മോൾ എന്നെ വിളിച്ചിരുന്നു. ആ അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ആ സെബാസ്റ്റ്യനെ വിളിച്ച് എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു. ഇനിയൊന്ന് അവനെ നേരിട്ട് കാണണം. ആ പറഞ്ഞ തുക കൈമാറണം. പെട്ടെന്ന് തന്നെ സുധിയെയും ഒരു ചെറുപ്പക്കാരനെയും ചേർത്തുള്ള ഒരു ഒരു വൃത്തികെട്ട ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങും. അതിനുമുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. ശ്രുതിയുടെ വീട് വരെ ഒന്ന് പോണം. എന്തിന്? നീ അവളോട് സ്നേഹമുള്ളവനാണെന്ന് കാണിക്കാനായി ഒരു ആക്ടിംഗ് നടത്തണം. പിന്നീട് ഫോട്ടോയുടെ പേരിൽ നമ്മൾ അവളെ ഒഴിവാക്കുമല്ലോ. നിനക്ക് അവളോട് സ്നേഹമുണ്ട്, ആ ഫോട്ടോയുടെ പേരിൽ മാത്രമാണ് ഒഴിവാക്കുന്നത് എന്നവർ വിശ്വസിക്കണം. നിന്നിലേക്ക് സംശയത്തിന്റെ ഒരു ചെറു കണിക പോലും ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. അതൊക്കെ വേണോ? അവളെ ഫേസ് ചെയ്യാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഫേസ് ചെയ്യണം. അവൾക്ക് മുമ്പിലല്ല, അവളുടെ വീട്ടുകാർക്ക് മുമ്പിലാണ് നീ അഭിനയം കാണിക്കേണ്ടത്. നാളെ നീ അവളെ ഒഴിവാക്കുമ്പോൾ അവർ പറയണം, ആ പയ്യനെ പറഞ്ഞിട്ട് എന്ത് കാര്യം, അവർ സ്നേഹമുള്ള നല്ല ചെറുക്കനായിരുന്നു എന്ന്. ഇവളുടെ തോന്നിവാസം കൊണ്ട് അവൻ ഒഴിവായി എന്ന് പറയിപ്പിക്കണം. ഇതവരെ കൊണ്ട് പറയിപ്പിക്കാനും നിന്നെ സംശയിക്കാതിരിക്കാനുമാണ് ഞാൻ നിന്നോട് ആ വീട്ടിലേക്ക് പോകാൻ പറയുന്നത്. ഇപ്പൊ കളിക്കുന്ന നാടകത്തിന്റെ ഒരു തുടർച്ച അല്ലേ മാവ? ശരി, ഞാൻ നാളെ പോവാം. ശ്രുതിയും വീട്ടുകാരെയും കാണാം. അവളോട് സ്നേഹമുള്ള നല്ല മനുഷ്യനായി അഭിനയിക്കാം. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. ഇവരൊന്നും ചില്ലറക്കാരല്ല കൃഷ്ണേട്ടാ, കൊള്ളസംഘം കൊള്ളസംഘം. നമ്മളോട് ഇവര് പറഞ്ഞ എന്താ? ചുരിദാറും നൈറ്റിയും ഒക്കെ തയ്ച്ച് ഓരോ കടയിലും കൊണ്ട് വിൽപ്പന നടത്തുവാന്നല്ലേ? ആ ഇവളൊക്കെ പറഞ്ഞത് വിശ്വസിച്ച നമ്മളാ മണ്ടന്മാര്. അതെ, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ കാര്യം വിട്, ഇതൊരു പോലീസുകാരുടെയും കൂടെ വിടല്ലേ. ആണോടാ, ഇങ്ങനെ ഒരു കള്ളത്തരം നീയൊക്കെ ചെയ്തു കൂട്ടുമ്പോ അക്കാര്യമെങ്കിലും ആലോചിക്കണ്ടേ? എന്തൊരു നാണം കെട്ട പരിപാടിയത്. ഞങ്ങളൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങിയതാ. കടകളിൽ ചുരിദാറും നൈറ്റൊക്കെ തച്ചു കൊടുത്ത് കഞ്ഞിക്ക് വക കണ്ടെത്തണം എന്ന് കരുതിയുള്ളൂ. അപ്പോഴല്ലേ ഇവര് രണ്ടും കൂടി വരുന്നേ.
ഓൺലൈൻ ഷോപ്പിംഗ് തുടങ്ങാം, കോടികൾ പോക്കറ്റിൽ വരും, ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ കാണിച്ചാൽ മതിയെന്ന് ഇവര് പറഞ്ഞു. കാശ് കിട്ടുന്ന അറിഞ്ഞപ്പോ ഞങ്ങൾ അതില് വീണു. അല്ല സുരേഷേട്ടാ, എന്തൊരു കള്ളോ നിങ്ങൾ ഈ പറയുന്നേ. ആന്റി, ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല. ഇങ്ങനൊരു തട്ടിപ്പുണ്ടാവും ഞങ്ങൾ അറിഞ്ഞേയില്ല. എന്തമ്മേ, മുഖത്തൊക്കെ കള്ളം പറയുന്നാണ്ടല്ലേ. ഓൺലൈനിൽ സത്യസന്ധമായി ബിസിനസ് നടത്തി കുറെ പേര് മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവർ അങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്ന് കരുതിയ കാറ്റലോഗ് പോസ്റ്റ് ചെയ്ത് കൊടുത്തത്. അല്ലാതെ ഞങ്ങൾക്ക് ഈ തട്ടിപ്പിലൊന്നും യാതൊരു പങ്കുമില്ല. ഞങ്ങൾക്കൊന്നും അറിയില്ല. മരിച്ചുപോയ ഞങ്ങളുടെ അച്ഛനും അമ്മയാണ് സത്യം. ഞങ്ങൾക്കൊരു പങ്കുമില്ല. എന്റെ മക്കൾക്ക് കുരുട്ടു ബുദ്ധിയുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇങ്ങനത്തെ തട്ടിപ്പ് നടത്താനുള്ള ബുദ്ധിയൊന്നും എന്റെ മക്കൾക്കില്ല. വിവരമുള്ള നിങ്ങൾ രണ്ടുപേരും തന്നെയായിരിക്കും ഇതിന്റെ പിന്നിൽ. ഇങ്ങനെ ദൈവമേ ഇവരൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. നീ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്നെയൊക്കെ കാണുമ്പോഴേ അറിയാം കള്ള കൂട്ടങ്ങളാണ്. ആന്റി, ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം. മീനാക്ഷി ചേച്ചി പച്ച കള്ളം പറയുക. ഞങ്ങൾ നിരപരാധികളാണ്. ഞാൻ ആന്റിയുടെ കാല് പിടിക്കാം. മാറങ്ങോട്ടെ. ആന്റിയുടെ എന്തെങ്കിലും ഞങ്ങൾ മോഷ്ടിച്ചോ? അല്പം ദാരിദ്ര്യമുണ്ട് എങ്കിലും ഒരാളുടെയും ഒന്നും കൈയിട്ട് വരെ നോക്കിയിട്ടില്ല. കള്ളക്കൂട്ടങ്ങളാണ് പോലും. ചില വാക്കുകൾ പറയുമ്പോഴേ കുറച്ച് സൂക്ഷിക്കണം. ആന്റിയുടെ എന്തെങ്കിലും ഞങ്ങൾ മോഷ്ടിച്ചോ? അല്പം ദാരിദ്ര്യമുണ്ട് എങ്കിലും ഒരാളുടെയും ഒന്നും കൈയിട്ട് വരെ നോക്കിയിട്ടില്ല. കള്ളക്കൂട്ടങ്ങളാണ് പോലും. ചില വാക്കുകൾ പറയുമ്പോഴേ കുറച്ച് സൂക്ഷിക്കണം. നീയൊക്കെ നിന്ന് കള്ളത്തരം കാണിച്ചതും പോരാ, പ്രസംഗിക്കുന്നു നിന്ന്. എല്ലാത്തിനും കഴുത്തിനെ പിടിച്ച് പുറത്തോളാം ഞാൻ. ഇനി ഇത്ര ഏർപ്പാടൊന്നും ഈ വീട്ടിൽ നടക്കത്തില്ല. ഇവരുടെ സഹോദരിയല്ലേ പാഴ്സൽ അയച്ചത്? ഞങ്ങളാണ് ഇതിന് പിന്നിലെങ്കിൽ പിന്നെ അവരെങ്ങനെ അയക്കുക? ആന്റി, ഇത് മീനാക്ഷി ചേച്ചി അനുജത്തെയും ചേർന്നിട്ടുള്ള പ്ലാനിംഗ് ആണ്. അയ്യോ, എന്റെ കുന്നുംപുറത്തപ്പ പറയുന്ന കേട്ടില്ലേ, ഇവർ തന്നെ പറഞ്ഞത് മീരയുടെ അഡ്രസ്സിലോട്ട് മാറ്റാന്ന്. ഇവിടെ അമ്മ അച്ഛനും അമ്മയും അറിയുന്നു. അയ്യോ, കള്ളമായി പറയുന്ന കള്ളം. ഭയങ്കര തന്ത്രശാലികളാട്ടോ നിങ്ങൾ രണ്ടെണ്ണവും. നിങ്ങൾ എല്ലാവരും ഇക്കാര്യത്തിൽ കുറ്റക്കാരി തന്നെയാ. ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും നിങ്ങൾ രണ്ടുപേരും തന്നെയാ. ഇതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഞാൻ തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കും. എല്ലാം കടക്ക് പുറത്ത്. എടോ, അത് വേണ്ട. വേണം കൃഷ്ണേട്ടാ, ഈ തെറ്റിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ. ഇറങ്ങടി വെളിയിലെ. നിങ്ങളല്ലേ ഞാൻ പറഞ്ഞു എന്തമ്മേ പ്രശ്നം? ഇവരെന്ത് തെറ്റാ ചെയ്തത്? ഇവര് മാത്രമല്ല, ദാ ഈ നിൽക്കുന്ന മൂന്നെണ്ണം തെറ്റുകാരാ. എല്ലാം പുറത്ത് നിൽക്കട്ടെ. ഒരെണ്ണത്തിനെ അത് തെറ്റാൻ പറ്റില്ല. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല ചേച്ചി, എല്ലാവരും ചേർന്ന് ഞങ്ങള്. എന്താ ഉണ്ടായത്? ആരെങ്കിലും ഒന്ന് തെളിച്ചു പറ. പറയാ മോളെ. ഇവരുടെ രണ്ടുപേരുടെയും ബുദ്ധിയില്ല ഈ ഓൺലൈൻ ബിസിനസ് തുടങ്ങിയത്. ദേ, ഈ മൂന്ന് പേരെയും കൂടെ ചേർത്ത് തട്ടിപ്പ് സംഘം വിപുലീകരിച്ചു. തട്ടിപ്പ് നടത്തി കാശുണ്ടാക്കാൻ തുടങ്ങി. ഇവർക്ക് കല്യാണത്തിന് വേണ്ടി കാശ് സ്വരൂപിക്കണം, അതിനു വേണ്ടി തട്ടിപ്പ് നടത്തി. കാശ് കിട്ടുമെന്നറിഞ്ഞപ്പോ ദാ ഇവിടത്തെ ആർത്തി കൂട്ടങ്ങൾ കമന്നു വീഴും. ഇവരുടെ തട്ടിപ്പിന് ഇരയായവരെ എത്ര പേരാ ഇനി ഇവിടെ അന്വേഷിച്ച് വരാൻ പോകുന്നതെന്ന് ആർക്കാറിയാവുന്നേ. എല്ലാത്തിനും ചവിടി പുറത്താക്കുക വേണ്ടത്.
എന്ത് ശ്രുതി ഞാനി കേക്കുന്നത്? കള്ളം പറയാ മീനാക്ഷി ചേച്ചി, ആന്റി അത് വിശ്വസിച്ചു. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഒന്നുമില്ലാതെ ഇവരിങ്ങനെ പറയൂ. മീനാക്ഷി ചേച്ചിയുടെ സഹോദരിയുടെ ഓൺലൈൻ കമ്പനിയുടെ പേജിൽ പുതിയ ഡ്രസ്സിന്റെ കാറ്റലോഗ് ഉൾപ്പെടുത്തി കൊടുക്കാവെന്ന് ചോദിച്ചു. ഞങ്ങളത് ചെയ്തു കൊടുത്തു. അതാ ഞങ്ങൾ ചെയ്ത കുറ്റം. ഇതിന് പിന്നിലെ തട്ടിപ്പൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്റെ അനുജത്തി മീരയില്ലേ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനി നടത്തുന്നുണ്ട്. അവളുടെ കമ്പനിയുടെ പേരിലെ തുണിത്തരങ്ങളുടെ ഈ കാറ്റലോഗ് ഒന്ന് പോസ്റ്റ് ചെയ്യണം. എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, മീരയ്ക്കും അറിയില്ല. നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂ. ആ പേജ് ഒന്ന് കാണട്ടെ. ഡാ പിന്നെ ഇതൊന്ന് അമ്മയോട് പറയല്ല കേട്ടോ. ഞങ്ങൾക്ക് മറ്റൊന്നും അറിയില്ല. ഇതിന്റെ ബ്രെയിൻ ഞങ്ങളാണെന്ന് അവര് പറയുന്നത്. പാഴ്സൽ അയച്ചത് മീനാക്ഷി ചേച്ചിയുടെ അനിയത്തിയ. കുറ്റം ഞങ്ങൾക്കും. ഞങ്ങൾ പറയുന്ന ഒന്ന് വിശ്വസിക്ക ചേച്ചി. മീനാക്ഷി സത്യം പറ. നീ ഇവരെ കരുതി കൂട്ടി ഇതിലേക്ക് വലിച്ചഴച്ചതല്ലേ? നീയല്ലേ ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ? ഓ കണ്ടോമേ, കുറ്റം മുഴുവൻ എന്റെ തലയിലിട്ടാ കണ്ടോ. നീ നിന്റെ സഹോദരിമാരെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട. പഠിച്ച കള്ളികളെ രണ്ടെണ്ണം. അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഇവരങ്ങനെ ഒന്നും ചെയ്യില്ല, അതെനിക്കറിയാം. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാനും ഇവരും കൂടി കരുതി കൂട്ടി ദേ ഇവരെ കളിയാക്കാണെന്നാണോ പറഞ്ഞു വരുന്നേ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. അതെ, അതിന്റെ ആവശ്യം എനിക്കില്ല. ഈ വീടിനകത്ത് തെറ്റാര് ചെയ്താലും അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. അതെനിക്ക് ഇന്നാരാണെന്നില്ല. അതിനിയിപ്പോ നിന്റെ സഹോദരിമാരാണെങ്കിൽ ഞാൻ ശിക്ഷിക്കും. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കും ഞാൻ. അത് തെറ്റ് ചെയ്തത് ആരാണെന്ന് സ്ഥിരീകരിച്ചിട്ട് വേണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഇതിൽ പരം എന്ത് സ്ഥിരീകരണമാണ് നിനക്ക് വേണ്ടത്? അമ്മ മീനാക്ഷി പറയുന്നത് അപ്പാടെ വിശ്വസിക്കുകയല്ല വേണ്ടത്. ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കാൻ എനിക്കൊരു നിമിഷം മതി. അമ്മ മീനാക്ഷി പറയുന്നത് അപ്പാടെ വിശ്വസിക്കുകയല്ല വേണ്ടത്. ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിക്കാൻ എനിക്കൊരു നിമിഷം മതി. സുരേഷും സ്മൃതി എന്താ മിണ്ടാത്ത? ആരാ ഇതിന്റെ പിന്നില്? നിങ്ങൾ സത്യം പറ. മീനാക്ഷി നിന്റെ ഫോണിലെ ഓൺലൈൻ പേജ് ഒന്ന് ഓപ്പൺ ചെയ്യും. നിന്നോടല്ലേ ഡി പറഞ്ഞത്? നീ പിള്ളേരെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാടിട്ട് തല പോയിക്കുന്നുണ്ട് കേട്ടോ. ദീപ്തി മോളെ, ഇതൊക്കെ ചെയ്യാനുള്ള ബുദ്ധി ഇവർക്ക് മൂന്ന് പേർക്കും ഉണ്ടെന്ന് മോള് വിശ്വസിക്കുന്നുണ്ടോ? അതെ. ആദ്യം നിന്റെ ഈ പോലീസ് അന്വേഷണം ഒന്ന് നിർത്ത്. അതൊക്കെ ഈ വീടിന്റെ പുറത്ത് മതി. ഇവിടെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. തീരുമാനം എടുത്തു കഴിഞ്ഞു. അമ്മയൊന്ന് ക്ഷമിക്ക്. വീണയുടെ ഫോൺ ഇതാ. ഹലോ, മീര ഹിയർ. എൻ്റെ പേര് പ്രവീണ, ഒരു കസ്റ്റമറാണ്. നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനി മുഖേന ഒരു സാരി ബുക്ക് ചെയ്യണമായിരുന്നു. ബുക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കിട്ടും? കേരളത്തിലാണെങ്കിൽ 4 ദിവസം മതി. ഇപ്പോൾ ചില ഓൺലൈൻ കമ്പനികൾ വ്യാപകമായി തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഇത് അതുപോലൊന്നും അല്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് വിശ്വസിക്കാം, ഇത് 100% സത്യസന്ധമാണ്.
ഇതിന്റെ ഓണർ നിങ്ങൾ തന്നെയാണോ? അല്ല, എന്റെ ചേച്ചിയാ. മീനാക്ഷി എന്ന് പറയും. ഞാനൊരു പാർട്ണർ മാത്രം. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണോ ഇത് നടത്തുന്നത്? അതെ, ചേച്ചിയുടെ ഭർത്താവ് ഹെൽപ്പ് ചെയ്യും. പിന്നെ പേരൊക്കെ സെറ്റ് ചെയ്ത് തരുന്നത് സ്മൃതി എന്ന് പറയുന്ന ചേച്ചിയാ. ഓ, അപ്പോ മൊത്തം കുടുംബക്കാര് തന്നെയാണല്ലേ. അല്ല, വേറെ ആർക്കെങ്കിലും പാർട്ട്ണർഷിപ്പ് കൊടുക്കുവോ? ഏ, ഇല്ലല്ലോ. അപ്പോ നിങ്ങൾ സാരി ബുക്ക് ചെയ്തോ? ഞങ്ങള് കസ്റ്റമേഴ്സുമായിട്ട് അങ്ങനെ ഫോണിൽ സംസാരിക്കാറില്ല. പിന്നെ നിങ്ങളെ വിളിച്ചതുകൊണ്ട് സംസാരിച്ചേ ഉള്ളൂ. ഓക്കെ ഓക്കെ. കസ്റ്റമറിന് എങ്ങനെ എന്റെ ഫോൺ നമ്പർ കിട്ടി? അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് അമ്മയ്ക്കും അച്ഛനൊക്കെ മനസ്സിലായി കാണുമല്ലോ. പഠിപ്പുര വീട്ടിലെ പുതിയ രഹസ്യം പത്മാവതിക്കറിയില്ല, പക്ഷേ മീനാക്ഷി കണ്ടെത്തി കഴിഞ്ഞു. സ്നേഹിച്ച പെണ്ണിനെ വഞ്ചിക്കാൻ ഏറ്റവും നീചമായ മാർഗമാണ് കാമുകൻ ശ്യാം തിരഞ്ഞെടുത്തത്. അതിന് ചുക്കാൻ പിടിക്കാൻ അമ്മായിയപ്പൻ ചന്ദ്രസേനനും. തട്ടിപ്പിന്റെയും ചതിയുടെയും കൊലപാതകത്തിന്റെയും സൂത്രധാരനായ ശ്യാം എന്ന പോലീസുകാരന്റെ യാത്ര എങ്ങോട്ട്?